Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi al-faizina bidillallah ma ba'd. Ettavum bahumanavum adaravum niranja sayyiduna thangal ustad avargal stageil irikkunna sadathukkal ustadumar sangadana saradigal umarakkal ഒരുമിച്ചു കൂടിയ സഹോദര സഹോദരിമാർ, നാം എല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളുടെ മഹനീയ നേതൃത്വത്തിൽ അവിടുത്തെ സ്ഥാപനമായ ബായാർ മുജമ്മഉ സഖാഫത്ത് സുന്നയിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിലാണ്. സുദീർഘമായി സംസാരിക്കാതെ ബഹുമാന്യരായ നമ്മുടെ നേതൃത്വത്തിന് സന്തോഷങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഈ കുഗ്രാമമായ ബായാർ എന്ന പ്രദേശം ഇന്ന് രാജ്യത്തിൻ്റെ അതിരുകൾ കടന്നുകൊണ്ട് ലോകത്തിലെ വിശ്വാസികളുള്ള സ്ഥലത്തൊക്കെയും ബായാർ പരിചയപ്പെടുകയും ബായാർ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികൾ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിനെ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ നമ്മുടെ മഹത്തായ സ്വലാത്ത് മജ്ലിസിലേക്ക് മാസം തോറും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മഹത്തുക്കളായ നേതാക്കളെല്ലാം ഈ വേദിയിൽ അഭിസംബോധനം ചെയ്ത് സംസാരിച്ച് പറഞ്ഞതുപോലെ ലോകഗുരു അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല, പാരത്രിക ലോകത്തിലും ഹബീബായ തങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്നോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ സമൂഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്ത മഹത്തായ മജ്ലിസാണ് നമ്മുടെ ബായാർ സ്വലാത്ത് മജ്ലിസ് എന്നുള്ളത് ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ മഹത്തായ സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന ഒരു സ്ഥാപനമായി ഉയർന്നു വരികയും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യ മക്കൾക്ക് സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും വലിയ സമ്മാനങ്ങളും വലിയ ആശയങ്ങളും ആശകളും നൽകിക്കൊണ്ടാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ മഹത്തായ സ്ഥാപനത്തിനെയും സമൂഹത്തിനെയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്ന വസ്തുതയാണ്. ഈ കുഗ്രാമമായ ബായാറിലേക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും എന്ന് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യാന്തരത്തിൽ അതിരുകൾ വിട്ടുകടന്നുകൊണ്ട് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെ ബായാർ സ്വലാത്തിൻ്റെ ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തുകൊണ്ട് സ്വലാത്ത് മജ്ലിസിന് ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് വ്യക്തമായത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ മഹത്തായ മജ്ലിസിലേക്ക് ഇത്രയും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവിടുത്തെ ഇഖ്ലാസിന്റെയും ഈ മഹത്തായ മജ്ലിസിന്റെ ആത്മീയതയുടെയും ഈ പ്രൗഢിയാണ് ഈ മഹത്തായ മജ്ലിസ് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലേക്ക് ഇത്രയും വലിയ ഒരു വിശ്വാസികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ കാരണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഈ മഹത്തായ മജ്ലിസിൽ വന്ന് ഈ സദസ്സിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്ന ഇബ്രാഹിം എന്നൊരു ചെറുപ്പക്കാരനുണ്ട്, സകലസ്പുറത്തുകാരനാണ്. ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ആ സകലസ്പുറത്തുകാരനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഒരു ബൈക്ക് ആക്സിഡന്റിൽ അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെട്ടിട്ട് രണ്ട് മാസത്തോളം മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ
ശൈശവിലോ മരിയത്തുപോലെ രണ്ടു മാസത്തോളം കടന്ന സമയത്തായിരുന്നു. സയ്യിദുന തങ്ങൾ ഉസ്താദ് ബാംഗ്ലൂരിലുള്ള സമയത്ത് ഈ വിവരം അറിഞ്ഞ് മംഗലാപുരത്തേക്ക് വന്നപ്പോ അങ്ങനെ ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിച്ച അവനിക്ക് മന്ത്രിച്ചു കൊടുത്തു. മന്ത്രിച്ചു കൊടുത്ത അൽഹംദുലില്ലാഹ് ഇന്നത്തെ മഹത്തായ മജ്‌ലിസിലേക്ക് ആ രൂപത്തിൽ വൈദ്യലോകം ഒരു ഗ്യാരണ്ടിയും നൽകാതെ ഇബ്രാഹിം ഖലീൽ എന്നുള്ള ആ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ബായാറു സലാത്ത് കാരണമായിരുന്നുവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള നൂറ് അനുഭവങ്ങളാണ് വിശ്വാസികൾക്ക് പറയാനുള്ളതെങ്കിൽ ഈ മഹത്തായ ബായാറു സലാത്ത് എന്ന് പറയുമ്പോ ഇത് വിശ്വാസി മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ ഇന്നുണ്ട്. ആസനയിൽ നിന്ന് വീണ്ടും ഒരു 40 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കുടുംബം നേരത്തെ ഇവിടെ ഉച്ചക്ക് തന്നെ അവര് ആംബുലൻസിൽ രോഗിയെ കൊണ്ടുവന്ന് അവിടുത്തെ കുടുംബം ഈ മജ്‌ലിസിലുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബക്കാർ ഈ മജ്‌ലിസിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനുഭവം പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകള് മംഗലാപുരത്തേക്ക് BC റോഡടുത്ത മംഗലാപുരത്തെ ഒരു സ്ഥാപനത്തിലേക്ക് പരിപാടിയിൽ പോയപ്പോ ആ പരിപാടിയുടെ സ്റ്റേജിലേക്ക് ഒരൈന്ദവ കുടുംബം ചെറിയ പിഞ്ചോമനെ പൈതലിനെ കൊണ്ടുവന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് കാണിക്കുകയുണ്ടായി. എന്താണ് ഇതിന്റെ പിന്നാമ്പുറം എന്നറിയുമോ? ആ ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ ഹൃദയത്തിലോ തകരാറുണ്ടോ? ഹൃദയത്തിനോ വാൾവിന് തകരാറുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അടിയന്തരമായി നിങ്ങൾ ശസ്ത്രക്രിയക്ക് വിധേയമാക്കണമെന്ന് മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സമയത്ത് മഹത്തായ ബായാറു സ്വലാത്ത് മജ്‌ലിസിന് വരുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മംഗലാപുരത്തെ ഹോസ്പിറ്റലിലോ ആ ഹോസ്പിറ്റലിൽ ആ കുടുംബ ആയിന്ദവരായ കുടുംബത്തിലെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ, അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയമാക്കാൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ബായാറിൽ വലിയൊരു സ്വലാത്ത് ഒരു ആത്മീയ മജ്‌ലിസ് നടക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു ഗുരു അവിടെയുണ്ടോ? അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ? ആ സ്വലാത്തിലേക്ക് നിങ്ങളൊരു 11 രൂപ നേർച്ച വെച്ചുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് നിങ്ങളെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന് ആ ഉമ്മ നിർദ്ദേശിച്ചപ്പോൾ ആ കുടുംബം, ഹൈന്ദവരായ കുടുംബം, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പിഞ്ചോമന പൈതലിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആ ചിന്തയിൽ ആ ഉമ്മ പറഞ്ഞതുപോലെ 11 രൂപ ബായാറു സ്വലാത്തിന് നേർച്ചയാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ കുടുംബം രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ബാംഗ്ലൂരിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ, മംഗലാപുരത്തു നിന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയിട്ടുണ്ട്, ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിലോ, ഹൃദയത്തിന്റെ എല്ലാ പ്രവർത്തനവും അത് ക്രിയാത്മകമായി പ്രവർത്തിക്കണമെങ്കിലോ അടിയന്തരമായ ശസ്ത്രക്രിയ അനിവാര്യമാണ്. മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിലും അതിനനുയോജ്യമായ ഹോസ്പിറ്റലില്ല. ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ അവർ കൊണ്ടുപോയി. ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിലെത്തി എല്ലാ പരിശോധനകളും നടത്തുമ്പോ മംഗലാപുരത്തിന് കൊടുത്ത എല്ലാ റിപ്പോർട്ടുകളും അവരെ കയ്യിലുണ്ട്. ഈ കയ്യിൽ കൊടുത്ത റിപ്പോർട്ടുമായി അവർ എല്ലാ പരിശോധനകളും നടത്തിയിട്ട് ബാംഗ്ലൂരിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാര് പറഞ്ഞത്, നിങ്ങൾ ഈ കുട്ടിക്കൊരു ഒരു മരുന്നിന്റെയും ആവശ്യമില്ല, ഈ കുട്ടിയുടെ ഹൃദയത്തിന്റെ വാൾവിനൊരു തകരാറുമില്ല, നിങ്ങൾ മരുന്നില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് ആ തിരിച്ചയച്ചപ്പോ ഹൈന്ദവരായ കുടുംബക്കാര് നേരെ തിരിച്ചു വന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ആ ഗുരുവിനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് ആ നിങ്ങൾ പറയുന്ന ആ വലിയ പ്രാർത്ഥനയുടെ സദസ്സിനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങളെ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ഞങ്ങളെ പിഞ്ചോ മരപൈതലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകള് അതെ ആ പരിപാടിയിലേക്ക് പോയപ്പോഴായിരുന്നു നമ്മുടെ ആഫിദ് മജീദ് സഖാഫിയുടെ സ്ഥാപനത്തിലോ പരിപാടിയിലേക്ക് പോയപ്പോ ആ കുടുംബം ആ കുട്ടിയെ കൊണ്ടുവന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് കാണിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് അനുഭവങ്ങളാണ് വിശ്വാസി സമൂഹത്തിന് ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിലൂടെ പറയാനുള്ളതെങ്കിലോ ആ വിശ്വാസി സമൂഹത്തിന് മനസ്സാന്തരത്തിലുള്ള ആശയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ബായാറു സ്വലാത്ത് മജ്‌ലിസ് ഒരുപാട് സ്വലാത്ത് മജ്‌ലിസുകൾ നടക്കാറുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ പലപ്പോഴും പറയാറുണ്ട്, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് സംഘടിപ്പിക്കുന്ന ഏതെല്ലാം സ്വലാത്ത് മജ്‌ലിസുകൾ ഉണ്ടോ ആ സ്വലാത്ത് മജ്‌ലിസുകളൊക്കെയും അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസാണ്, അതിന് പുണ്യങ്ങളുണ്ട് എന്ന് പറയുന്നതോടൊപ്പം സാധുക്കളായ ഞങ്ങൾക്ക് വളരെ
അഭിമാനത്തോടുകൂടെ പറയാനുള്ളത്, സ്വലാത്ത് മജ്‌ലിസ് എന്ന് പറയുമ്പോ ബഹുമാന്യരായ കൂറ്റമ്പാറ ഉസ്താദ് അവർകൾ നേരത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മംഗല മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അതേ എല്ലാ വഴിയോരങ്ങളിലേക്ക് കാണുമ്പോ വണ്ടികൾ കാണുമ്പോ ഞങ്ങൾ പോകുന്നത് ബായാറു സ്വലാത്തിനാണ്, ഞങ്ങൾ പോകുന്നത് ബായാറു സ്വലാത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളുടെ വാഹനങ്ങളാണ് ഈ റോഡ് നീളെ കണ്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലോ ബായാറു സ്വലാത്ത് ഇത്രയും സ്ഥാനം പിടിക്കാനുണ്ടായ കാരണം ഈ സ്വലാത്ത് മജ്‌ലിസിലോ ഒരുപാട് അനുഭവങ്ങളോ ഈ കൂടിയ ആളുകൾക്കൊക്കെയും ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമാണെന്നോ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ ചുരുക്കുന്നു. സയ്യിദുനാ ഉസ്താദ് അവർകൾ എപ്പോഴും പറയാറുണ്ട്, ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളുടെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. മഹത്തുക്കളായ നേതാക്കളുണ്ട്, ഞാൻ അവരെ ഇരുത്തി കൂടുതൽ സംസാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് മഹന്മാരായ വലിയ വലിയ സൂഫിയാക്കളായ മഹന്മാർ ഔലിയാക്കൾ മഹാനായ സച്ചരിതരായ മഹത്തുക്കളായ ഔലിയാക്കളുടെ പാരമ്പര്യം, അവർ ചെയ്ത സേവനങ്ങൾ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവർ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ആ ചരിത്രങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിച്ചതിന്റെ വഴിയാരങ്ങളെ വഴിത്താരകളെ മുഴുവനും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പരമ്പരയിൽ ഒരു കണ്ണിയായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാരിതോഷകമാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സാധുക്കളായ നമുക്കെല്ലാവർക്കും ആ നേതൃത്വത്തിന് കീഴിലായി പരിശുദ്ധമായ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആധുനികതയുടെ എല്ലാ രൂപത്തിൽ കുത്തടിഞ്ഞ ജീവിതം നയിച്ചിട്ട് കുടുംബം കലഹിച്ച് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുൻനിരയിൽ നിന്ന കള്ളോടിയന്മാർ മദ്യപാനികളായി തോന്നിവാസത്തിന്റെ ആളുകളായി മാറിയ ചെറുപ്പക്കാർക്ക് അവർ കണ്ടെറിഞ്ഞു ബായാർ സ്വലാത്ത് മജ്‌ലിസ് സയ്യിദുനാ ബായാർ തങ്ങള്. അങ്ങനെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളെ സമീപിച്ചിട്ട് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധമായ ദീനിന്റെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരികയും ജീവിതത്തിൽ കള്ളുകുടിയാൻ ഞാൻ കള്ളുകുടിക്കുകയില്ല എന്ന്, ഞാൻ മദ്യപാനിയാവുകയില്ല, ഞാൻ മയക്കുമരുന്നിന്റെ അടിമയാവുകയില്ല, ഞാൻ തോന്നിവാസിയാവുകയില്ല, ഞാൻ ഗുണ്ടാസത്തിൽപ്പെടുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ മഹത്തായ ബായാർ മജ്‌ലിസിന് ഈ സമൂഹത്തിന് സമ്മാനിക്കാനുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളുടെ നേതൃത്വം അള്ളാഹു നമുക്ക് ദീർഘകാലം നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, മഹത്തുക്കളായ ഒരുപാട് നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്, അതോടൊപ്പം ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് മരണപ്പെട്ട കുടുംബത്തിന്റെ ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും, വർഗീയവാദികളാൽ ഈ അടുത്ത് മംഗലാപുരത്ത് വധിക്കപ്പെട്ടു പോയ ബഷീർ കൂളൂർ അദ്ദേഹത്തിന്റെ പാരിത്രിക ലോകം അള്ളാഹു തആല സന്തോഷിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളെയും നമ്മുടെ സ്ഥാപനത്തിനെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന കറോപ്പാടിയിലെ ഇബ്രാഹിം സാഹിബ് അവർകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അള്ളാഹു അവരുടെ പാരിത്രിക ലോകം സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനെന്നും സജീവ സാന്നിധ്യവും ബായാർ സ്വലാത്തിൽ എല്ലാ മാസവും ഇടപെടാതെ ഇവിടെ വന്ന് വരികയും ഇടപെടുകയും ചെയ്തിരുന്ന അട്ടകോടിയിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകൻ മുഹമ്മദ് അലി അവർകൾ, അതുപോലെ മരണപ്പെട്ടുപോയ എല്ലാ ആളുകൾക്കും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലോ വിവിധ രാഷ്ട്രങ്ങളിലോ ഈ സ്വലാത്ത് മജ്‌ലിസിനെ ലൈവായി അത് കാണുകയും ഈ സ്വലാത്ത് മജ്‌ലിസ് ഇവിടെ നടക്കുമ്പോ അവിടെ ലൈവായി കണ്ടുകൊണ്ട് ആമീൻ പറയുകയും ചെയ്യുന്ന സ്ഥാപനത്തിനെയും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളെയും സ്നേഹിക്കുന്ന അനേകായിരം ആളുകളോ ഗൾഫിന്റെ മണലാരുണ്യത്തിലോ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ, ഇൻഷാ അല്ലാ തങ്ങൾ ഉസ്താദ് അവർകൾ അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ
യുഎഇയിലെത്തിയാൽ ദുബായിലെത്തിയാൽ നിഴൽ പോലെ എല്ലാം ഒരു ഖാദിമിനെ പോലെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ അബ്ദുൽ ലത്തീഫ് ഹാജി സന്മാർക്കോ അവർകൾ പ്രത്യേകമായി നേരത്തെ ഒരു വിഷമം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. അതുപോലെ തന്നെ അഭിമന്യരായ മുനീർ ഹാജി സീലാൻഡിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളെല്ലാം ഈ മഹത്തായ മജ്ലിസ് അവർ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള, യുഎഇയിലുള്ള, ഖത്തറിലുള്ള, സൗദിയിലുള്ള, ഒമാനിലുള്ള, കുവൈത്തിലുള്ള, ബഹ്റൈനിലുള്ള എല്ലാ പ്രവർത്തകർക്കും വേണ്ടിയും ഇൻഷാല്ലാ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മഹത്തായ വേദിയിലുള്ള എല്ലാ പ്രഗത്ഭരായ നേതാക്കൾക്കും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് മഹത്തായ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം, നസീഹത്തുകളെല്ലാം പറയും. അല്ലാഹു സുബ്ഹാനഹു തആല സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ മജ്ലിസിൽ ദീർഘനേരം നമുക്ക് പ്രഭാഷണം നടത്തി തന്ന അഭിമന്യരായ കൂറ്റമ്പാറ ദാരിമി ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലുള്ള പ്രഗത്ഭരായ ആളുകൾ ബഹുമാനരായ പി കെ ഉസ്താദിനെ പോലെയുള്ള, അതുപോലെ തന്നെ എസ് വി ഹംസ സഖാഫിയെ പോലെയുള്ള കർണാടക സുന്നി യുവജന സംഘത്തിന്റെ കർണാടക സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ റഷീദ് സൈനി കക്കിഞ്ച കാമിൽ സഖാഫി ഉസ്താദ് അവരെ പോലെയുള്ള, മള്ളൂർ അഷ്റഫ് സൈദിയെ പോലെയുള്ള, അതുപോലെ തന്നെ പ്രഗത്ഭരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സാരഥികൾ ബഹുമാന്യരായ പള്ളങ്കോട് ഉസ്താദ് അവർകൾ പറയേണ്ടതില്ല. മഹത്തായ ബയാർ സ്വലാത്ത് മജ്ലിസിനെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെയും അതിരറ്റ സ്നേഹിക്കുകയും ഏത് സമയത്തും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ ഏത് വിളിക്കും ഉത്തരം നൽകി സ്ഥാപനത്തിലേക്ക് എത്തുകയും സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ശൈഖുന ഷറഫുൽ ഉലമാ ഉസ്താദ് അവർകൾ ഈ സ്ഥാ പറയേണ്ടതില്ല. എല്ലാ മാസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ഭാഗമായി ബായാർ സ്വലാത്ത് മജ്ലിസ് എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മജ്ലിസാണെന്ന് രേഖപ്പെടുത്തുകയും അതേ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വരെ ബായാർ സ്വലാത്തിന്റെ ദിവസം വരുമ്പോൾ മാറ്റിവെച്ച സ്ഥാപനത്തിന് വേണ്ടി, സ്ഥാപനത്തിന്റെ മക്കളെ പോറ്റുന്നത് വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ സ്വലാത്ത് മജ്ലിസ് വരുമ്പോൾ മാറ്റിവെക്കുന്ന ഷെയ്ഖുന ഷറഫുൽ ഉലമാ ഉസ്താദ് അവർ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഈ വേദിയെ വരൽപ്പ സംസാരത്തിൽ അഭിസംബോധനം ചെയ്യും. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഒരുപാട് സാദാത്തുക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അഭിമന്യരായ ഒരുപാട് സാദാത്തുക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യരായ ബയാർ ഉസ്താദ് അവറുകള് ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട സി ഉസ്താദ് ഉപ്പള അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളെ സ്നേഹിക്കുന്ന ഒരുപാട് മഹത്തുക്കളായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഫാത്തിമ ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയായ ബഹുമാന്യരായ സുലൈമാൻ ഹാജി ചാവക്കാട് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ വൈലത്തൂർ മാനുപ്പ ഹാജി അവറുകളെ പോലെയുള്ള ഒരുപാട് സമുന്നതരായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഷീർ ഹാജി അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം സി എൽ അബ്ദുൽ ഹമീദ് സാഹിബിനെ പോലെയുള്ള ഒരുപാട് വിചക്ഷണന്മാർ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാ സഹോദര സഹോദരിമാർക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ, സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം. സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാല്ലാ സ്ഥാപനത്തിന്റെ കലണ്ടർ ഇവിടെ വിതരണം നടക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന സലാത്ത് അത് കൃത്യമായി രേഖപ്പെടുത്തിയതോ നമുക്കൊരു അനൗൺസുകൾ ആവശ്യമില്ല, ഒരു പോസ്റ്ററുകൾ ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടാൽ അതൊരു ബർക്കത്താണെന്ന് കരുതി എല്ലാവരും കലണ്ടർ കൈപറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എസ് എസ് എഫിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ
മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കലണ്ടർ ഇവിടെ ഇൻഷാല്ലാ സദസ്സിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും അത് 100 രൂപ കൊടുത്ത് കൈവറ്റണമെന്ന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ മുഹിമ്മാത്തിലെയും അതുപോലെ തന്നെ മൽഹറിലെയും ജാമിയ സഅദിയയിലെയും കലണ്ടറുകൾ നമ്മുടെ സദസ്സിൽ വിതരണം നടക്കുന്നുണ്ടാകും. എല്ലാവരും അത് വാങ്ങി സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അതുപോലെ തന്നെ നേരത്തെ ഇവിടുത്തെ പ്രകാശനം ചെയ്തവ മുഹിബീൻ സ്വലാത്തിന്റെ മുഹിബീൻ ഗ്രൂപ്പിലോ അവർ ഉണ്ടാക്കിയ പുസ്തകം അതിവിടെ വിതരണം നടക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ ദാവ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കിയ അന്നസിയ കന്നഡ കൈയെഴുത്ത് മാസിക, അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു ഷെയ്ഖുന ഷറഫുൽ ഉലമ ഉസ്താദവറുകൾ ബഹുമാന്യരായ സുലൈമാൻ ഹാജി ഫാത്തിമ ഗ്രൂപ്പ് അദ്ദേഹത്തിന് നൽകി ഇത് പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.